സ്ത്രീകൾ തീരെ കുറവുള്ള ഒരു മേഖലയിൽ തന്റെ വ്യക്തി മുദ്ര പതിപ്പിക്കുകയാണ് തിരക്കഥാകൃത്തും സംവിധായകയുമായ അഞ്ജലി മേനോൻ. ഇതാ നല്ല രസണ്ട് വിളക്കാണ്, വെളുത്തി ടിഞ്ചമായി തന്നെ. അഞ്ജലി മേനോന് ശേഷം ശ്രീബാല കെ മേനോനും തന്റെ സിനിമയുമായി കടന്നു വരാൻ തയ്യാറെടുത്തിരിക്കുന്നു. ഒരു മേനോ തേരി ജനിച്ചാ മതിയായിരുന്നു. പെണ്ണുങ്ങളെ രണ്ടാളെ ഒരു ഭാഗ്യം. കല്യാണത്തിന് മുൻപ് ഞമ്മളൊന്ന് സിനിമകളിൽ പോയിട്ട് സിനിമ തന്നെ കണ്ടിയില്ല. ഈ പെണ്ണുങ്ങൾ സ്വന്തമായിട്ട് സിനിമ പിടിക്കണ് സമ്മതിക്കണം. ഇപ്പൊ ഒരേന്ന് ഒരു സിനിമയാണ് കൊണ്ടുപോകണമെങ്കിലേ ഒരു മാസം നിർബന്ധിക്കണം നമ്മള്. ഓ, എന്തൊരു കഷ്ടം. അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയോമാർക്ക് മാണം കൈ കൊടുക്കായി. നിങ്ങളെ കെട്ടിയോമാര് സിനിമ സംവിധാനം ചെയ്യാൻ അനുവദിക്കുന്നുണ്ടല്ലോ. നല്ല കെട്ടിയോമാര്. ഇവിടെ ഒരു ഐഹിയിലെ ചെരുപ്പിടണമെങ്കിലുണ്ടല്ലോ മൂസക്കായന്റെ പ്രത്യേക അനുവാദം വേണോ. ഇങ്ങനത്തെ കെട്ടിയോമാരുള്ള വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരു സംവിധായകൻ ഉണ്ടാവൂല. ചെറുപ്പത്തിൽ എത്ര എത്ര കഥ എഴുതിയതാ നമ്മള്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് എടുത്തില്ല നമ്മള്. പെണ്ണിന് പകരം കറുക്കത്തിയാ നമ്മൾ എടുത്തി. എന്നിലെ കലാകാരി കല്യാണത്തിന് ശേഷം ഉണർന്നിയില്ല. ഇനി ഉണർത്താൻ നോക്കിയാ തന്നെ ഊർക്കം വലിച്ചു കടിക്കേക്കൂ. പൊറയിലുള്ള സമയക്കണ്ടേ. ആരുടെ അമ്മങ്ങൾ ഒറ്റയ്ക്ക് ദേഷ്യപ്പെടുന്നത്? അത് ഒറ്റയ്ക്ക് ഒന്നുമില്ല റസിയ. ഈ നോക്ക്, ഈ അഞ്ജലിന്റെ ശ്രീബാലന്റെ ഒക്കെ ഒരു കാര്യം നമുക്ക് കൊത്തിയാണി. ഏത് അഞ്ജലി ഏത് ശ്രീബാല? നോക്കി, ഈ വായിച്ചു നോക്ക്. സിനിമാ സംവിധായകമാരി അഞ്ജലി മേനോനു ശ്രീബാല കെ മേനോനു പോല കാര്യം നമ്മളിപ്പോ പറഞ്ഞേ. ആ, അതിനിപ്പോ ഉമ്മ ചിന്തന വിഷമിക്കുന്നേ. റസിയ, പാത്ത് വിചാരിച്ചാലും പറ്റൂ സിനിമ എടുക്കാനീ. ദൂരം കഥ ഉണ്ട് ഉമ്മച്ചിന്റെ മനസ്സിൽ അറിയോ. എനിക്ക് ഒക്കെ വെളിച്ചം കാണാണ്ട് നമ്മളുള്ള തന്നെ ഇരിക്കുക. അതെന്തുകൊണ്ടാ? മൂസക്കായിനെ പോലെ കലാബോധം ഇല്ലാത്തൊരു കെട്ടിയോനെ കെട്ടിയാൻ കൊണ്ടി. ഓ, അപ്പൊ സപ്പോർട്ട് കിട്ടിയാല് ഉമ്മച്ചി സിനിമ എടുക്കും എന്നാണ് പറയുന്നത്. എന്താ സംശയം? ചെറുപ്പത്തിൽ എന്തോരം കഥ എഴുതിയാ നമ്മള്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇഞ്ച നരിപ്പിനിയിലെ കുയ്യാനകൾ നന്ന കഥ വായിച്ചില്ലേലോ. അതൊരൊന്നൊന്നര കഥാണ്. അത് വായിച്ചിട്ട് ഇഞ്ച കൂട്ടുകാരികളൊക്കെ ഇതേ തന്നോട് പറഞ്ഞേന്നറിയോ, എന്താ നല്ല ഭാവിണ്ട്, ഈ വലിയൊരു എഴുത്തുകാരിയാവുന്ന. പക്ഷെ കല്യാണം കഴിഞ്ഞാലൊക്കെ അവസാനിച്ച് നന്നായി. പൂസക്കായി നല്ലൊരു ഭൂതം നമ്മളെ കെട്ടിയതോടുകൂടി നമ്മളെല്ലാ കഥയും അവസാനിച്ച്. എന്റെ ഉമ്മച്ചി ചെറുപ്പത്തിൽ അങ്ങനെ പലരും പലതും എഴുതും. ഒരു സിനിമക്ക് കഥ ഉണ്ടാക്കി അത് നല്ലൊരു സിനിമയ്ക്ക് മാറ്റാന്ന് പറഞ്ഞ നിസ്സാര കാര്യാ. റസിയ, സിനിമക്ക് പറ്റിയ എത്രയോ കഥകൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. നരിക്കുനിയിലെ കുയ്യാനകളി, ഓ, ചെറ്റക്കടവിലെ ചെട്ടിപ്പൂക്കളി, കൊടക്കാറ്റ് കൊടുങ്കാറ്റ് അത് ഹൊററാ, കൊടുവള്ളിയിലെ കൊതുക് തിരികള്, അങ്ങനെ എത്ര കഥകള്. ഇതൊക്കെ സിനിമാക്കിനെങ്കിലും ഒക്കെ സൂപ്പർ ഫാസ്റ്റ് ആകും. സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഹിറ്റ്. ആ, എന്നെ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, സൂപ്പർ ഹിറ്റ്. പക്ഷേ ഉണ്ടല്ലോ റസിയ, ശരിക്കുപ്പോ വരുന്ന സിനിമകളൊക്കെ സൂപ്പർ ഫാസ്റ്റാ. തിയേറ്ററിൽ വരുന്ന സ്പീഡിനേക്കാളും വേഗത്തിലല്ലേ ആ തിരിച്ചു പോണേ. റസിയ, നല്ല സിനിമകൾ വരണമെങ്കിൽ എന്നെ പോലുള്ളവരെ കഥകള് സിനിമാക്കണം. അന്നിനൊരു കാലത്ത് നടക്കാൻ പോണില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണുങ്ങളെ കലയെ കൊലപാതകം ചെയ്യലാണ് കെട്ടിയോമാരെ പണി. ഉമ്മ ഇതിന് മാത്രം വെറിയിടാവുന്നത് എന്തിനാ? ഉമ്മന്റെ എന്ത് കല ഉപ്പ കൊല ഇത്? കൊന്നു അറിഞ്ഞൂടെ റസിയ, കല്യാണം കഴിഞ്ഞന്ന് നമ്മള് നമ്മളെ കഥ നെരുക്കുനിയിലെ കുയ്യാനകൾ നിറഞ്ഞ കഥ വായിക്കാൻ കൊടുത്തു. കുത്തിരിക്കടോ. കൊണ്ടാ ഏ
ഇതെന്താ നമ്മൾ എഴുതിയ കഥ കഥയോ എന്താ കഥന്റെ പേര് നരിക്കുനിയിലെ കുയ്യാനകൾ നരിക്കുനിയിലെ കുയ്യാനകളോ നിങ്ങളൊന്ന് വായിക്കൂ അല്ല അതിപ്പോ ഈ ആദിരാത്രി തന്നെ വായിക്കണോ പദുമ പിന്നെ നിങ്ങളെ നമ്മളെ പാത്തുമ എന്ന് വിളിക്കണ്ട പിന്നെ പാത്തു എന്ന് വിളിച്ചാൽ ഓ ശരി പാത്തു ഞാൻ വായിക്കട്ടെ ഒരിടത്ത് ഒരു നരിക്കുനി എന്ന് പറഞ്ഞ ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ ഒരു തത്തയും പൂച്ചയുണ്ടേനി തത്തയുടെ ശത്രുവാണ് കാക്ക കാവതി കാക്ക എന്നാണ് ആ കാക്കയുടെ ഫുൾ പേര് ഒരിക്കൽ പൂച്ച തത്തയ്ക്ക് വേണ്ടി ഒരു മീൻ വറുത്തത് അടിച്ചോണ്ട് വരികയായിരുന്നു അത് കണ്ട കാക്ക വേഗത്തിൽ പറന്നു വന്ന് ആ മീൻ കൊത്തിക്കൊണ്ടുപോയി പൂച്ച മ്യാവും മ്യാവും എന്ന് കരഞ്ഞു പൂച്ച പിന്നെ മ്യാവും മ്യാവും എന്നല്ലേ കരയല് ബാക്കി വായിക്ക് ക്ലൈമാക്സ് സാധാരണത്തെ പോലല്ല വെറൈറ്റി നീ ഉണ്ടോ മാതിരി പൂച്ച മ്യാവുന്ന് കരഞ്ഞു പൂച്ചയോട് തത്തയുടെ അടുത്തെത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അനക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന മീൻ ആ നാശം പിടിച്ച കാക്ക കൊത്തിക്കൊണ്ടുപോയി പൂച്ച പ്രതീക്ഷിച്ച പോലെ തത്ത ദേഷ്യപ്പെട്ടില്ല തത്ത ഉറക്കെ ചിരിച്ചു എന്നിട്ട് പൂച്ചയോട് പറഞ്ഞു എന്റെ പൂച്ചയെ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പൂച്ചക്കും ചിരി വന്നു മ്യാവും മ്യാവും എന്ന് ചിരിച്ചു ആ പൂച്ചയും തത്തയും സുഖമായി നരിക്കുനിയിൽ ജീവിച്ചു കാവതി കാക്ക ഇലക്ട്രിക് പോസ്റ്റിൽ ഷോക്ക് അടിച്ചു മരിച്ചു പിന്നീട് കുറെ കൂടി സുഖമായി പൂച്ചയും തത്തയും ജീവിച്ചു നരിക്കുനിയിലെ കുയ്യാനകൾ അവർക്ക് ചുറ്റും ഒപ്പന പാടി ഇനിയുണ്ടോ മാതിരി അല്ലോ അല്ലോ നമ്മളെ കഥ കൊടുവള്ളിയിലെ കൊതുക് തിരികളെ കൊടക്കാറ്റ് കൊടുങ്കാറ്റ് അത് ഒററയിനു ചെറ്റിക്കടവിലെ ചെട്ടിപ്പൂക്കള് അവക്ക് കീറിട്ടാൽ അന്നെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ നിക്കാ കഴിച്ചത് പക്ഷെ എനിക്ക് ഇമ്മാരി സൂക്കടുണ്ടെന്ന് നമ്മളിപ്പോഴാ അറിഞ്ഞു ഉണ്ടോ കുടിച്ചോ ഇമ്മച്ചി സ്പെഷ്യലായിട്ട് കൊണ്ടോ നാട്ടുമ്പാലായിനു മുന്തിരിക്കൊക്കെ തരൂലേ ഞാനി അന്ന് കേറിയിരുന്നതാ നമ്മളെ കഥകൾ മുസക്കായി അതില് പിന്നെ നമ്മൾ പേനെടുത്തില്ല നന്നായി ഹന്തരസി അങ്ങനെ പറഞ്ഞേ മലയാള സാഹിത്യം രക്ഷപ്പെട്ടല്ലോ റസിയ ഇയൊക്കെ കളിയാക്കി കേട്ടോ ദൂരം വായനാശിയിലുള്ളോളായിരുന്നു നമ്മള് കല്യാണ സീസാവും നിന്ന് നേരോ അല്ല എന്തൊക്കെ അമ്മ വായിക്കാറ് ബാലരമ ബാലമംഗളം അമ്പിളി അമ്മാവേ ലാലു ലീല പൂമ്പാറ്റ തത്തുമ്മ ഒരു കഥ തന്നെ നമ്മൾ അഞ്ചും ആറും പ്രൈസ് എങ്ങനെ വായിച്ചു മനപ്പാടാക്കേനു ഉമ്മക്ക് സങ്കടാവുന്നില്ല സിനിമ എടുക്കാൻ പറ്റാത്തേര് ഇണ്ട് നല്ലണ്ട് യോഗം വേണം സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭർത്താക്കന്മാരെ കിട്ടണമെങ്കിലേ നമുക്ക് യോഗം വേണം നമുക്ക് അതിനുള്ള യോഗം ഇല്ലാണ്ട് ഇപ്പൊ ഓരോട് പറയാനോ നമുക്ക് ഈ നരകത്ത് കിടന്നിങ്ങനെ കായും മുറിച്ച് നിക്കാനുള്ള യോഗമാണുള്ളത് നിങ്ങൾ എത്തുന്ന എത്താത്തൊക്കെ കണക്കെന്നെയാണ് നിങ്ങള് നമ്മളെ കലാവാസനെ പരിപോഷിപ്പിച്ചില്ല എന്ത് വാസന കലാവാസനയാ ഞാൻ എഴുതിയ കഥാസമാഹാരങ്ങളെ ആദ്യ രാത്രി തന്നെ നിങ്ങൾ കീറിട്ടാളഞ്ഞില്ലേ കഥാസമാഹാരങ്ങളോ അത് അന്ന് നമ്മളത് കീറിയ കാരണം രക്ഷപ്പെട്ടത് മലയാള ഭാഷയാ
അങ്ങനെ ചെയ്തതിൽ നമുക്ക് യാതൊരു കുറ്റബോധവും ഒരു കഥാസമാഹാരക്കാരി ഇഞ്ച കഥകൾ കീറിയലൂടെ നിങ്ങൾ കീറിയത് ഇഞ്ച ജീവിതാണ് കെട്ടിയോളെ എഴുത്തുകാരി ആയാലേ നിങ്ങൾക്ക് സഹിക്കൂല അസൂയക്കാരെ എഴുത്തുകാരിയോ പിന്നല്ലാണ്ട് അക്ഷരത്തെട്ടില്ലാണ്ട് സ്വന്തം പേര് പോലെ എഴുതാൻ അറിയാം അവളൊരു കഥ എങ്കിൽ ഈ അസൂയക്കാരൊക്കെ അങ്ങനെ ഭാര്യമാരെ കല ഒരു കാലത്തും നിങ്ങൾ അംഗീകരിച്ച് തരൂല എത്ര എത്ര സിനിമകൾ ചെയ്യേണ്ടതായിരുന്നു നമ്മള് എല്ലാം നിങ്ങൾ ഒരുത്ത കാരനെ നശിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു നിങ്ങളൊക്കെ ഇഞ്ച കഥ കീറിട്ടാലേ ആ കളഞ്ഞ് ആ കഥ മാത്രമുള്ള എന്റെ കയ്യില് എഴുതാൻ കൈവുള്ളവരാണെങ്കിലേ വീണ്ടും വീണ്ടും എഴുതു എന്നോട് എഴുതിയില്ല ഇല്ല കഥകളൊക്കെ തിരക്കഥയും സിനിമയും ആക്കിയിട്ട് പോരെ അടുത്ത കഥ എഴുതലെന്ന് നമ്മൾ വിചാരിച്ചു ജി പറയണ കേട്ടാ തോന്നു നമ്മൾ ഒരുത്തൻ കാരനാണ് എന്റെ സിനിമയിലെ തിരക്കഥാകൃത്ത് നിന്നു പോയത് ആണ് എന്തൈനു എടി സിനിമ എടുക്കാന്ന് പറഞ്ഞാ പൊട്ടത്തേങ്ങ എടുക്കണമാര് നിസാരല്ല ഓ കലാകാരി കാക്ക നിസാര സംഭവമാണ് ഒരു കലാകാരി അനക്ക് പ്രാന്ത സിനിമ എടുക്കണം പോലും ആദ്യം സിനിമ എഴുതാൻ പഠിക്കും അന്റെ അടുത്ത് നിന്നാൽ എനിക്ക് പ്രാന്താവും നമ്മള് പോവാ ഓ പൊയ്ക്കോളി നിങ്ങൾ അങ്ങോട്ടെങ്കിലും ഞമ്മക്ക് ആരും വേണ്ട ഹിഞ്ച റബ്ബേ നമ്മക്ക് തിരക്കഥ എഴുതണോ ഞമ്മളെ കലാകാരി അതിന് വേണ്ടി ദാഹിക്കാണ് ദാഹിക്കുന്നുണ്ടെങ്കിൽ എത്ര വെള്ളം എടുത്ത് കുടിച്ചോ നിങ്ങളോട് അതിന് ആരും പറഞ്ഞില്ല ഞമ്മൾ പഠിച്ചോണോ പറഞ്ഞു അതിന് നിങ്ങൾ എന്താ മറുപടി പറയണത് പഠിച്ചോനെ ഈ കേട്ടില്ലേ നമ്മളെ കളിയാക്കണത് ഇനിയുള്ള മറുപടി നമ്മളെ തിരക്കഥയിലൂടെ കൊടുക്കാൻ ഈ നമ്മളെ കൂടെ നിക്കണേ തിരക്കഥാ മത്സരം സംഘടിപ്പിക്കുന്നു എന്റെ പ്രാർത്ഥന കേട്ടല്ലോ നവാഗതരായ തിരക്കഥാ കൃതുക്കൾക്ക് സിനിമയിലേക്ക് കടന്നു വരാൻ ഫെഫ്ക തിരക്കഥാ മത്സരം സംഘടിപ്പിക്കുന്നു പുതിയ തിരക്കഥാ കൃതുക്കളെ കണ്ടെത്തി അവരുടെ തിരക്കഥ സിനിമയാക്കലാണ് ഫെഫ്കയുടെ ലക്ഷ്യം ഹോഞ്ച പഠിച്ചോനെ എന്റെ ഒപ്പരം തന്നെ ആണല്ലോ നമുക്ക് സമാധാനായി ഈ തിരക്കഥാ മത്സരത്തിൽ പാത്തു പങ്കെടുക്കും വിജയിക്കുകയും ചെയ്യും അങ്ങനെ ഇഞ്ച കഥ സിനിമയായിട്ട് എല്ലാരും കാണും പുച്ഛിച്ച് തള്ളിയ ആൾക്കാരെ മുന്നിൽ നമ്മൾ സൈൻ ചെയ്യും അല്ല ഏത് കഥ നമ്മൾ തിരക്കഥാക്കൂ തെരുപ്പുനയിലെ കുയ്യാനുകളാക്കിയാലോ അല്ലേ വേണ്ട കാക്ക കുത്തി അപ്പൂപ്പം താടിയാക്കിയാലോ അല്ലെങ്കിൽ ആരാന്റെ ഭാര്യ അവറാന്റെ കൂടെ പോയി അല്ലേ മാണ്ട അല്ലേസോ ന്യൂ ജനറേഷന ഫാമിലി കേറൂല പുതിയൊരു കഥ ആലോചിച്ച നമ്മളെ പോലെ കൈവുള്ള ഒരാൾക്ക് പുതിയ കഥ കണ്ടുപിടിക്കല് ഈസി അല്ലേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആര് സഹായിക്കൂ എന്തെങ്കിലും ഒന്ന് തിന്ന് ആലോചിച്ച് നോക്കാം ആരോടെ നമ്മളൊന്ന് പറയാം മൂസക്കാരനോട് പറഞ്ഞാൽ ശരിയാവൂല ഞാൻ ഗെയിം ഉമ്മച്ചി വിളിച്ചപ്പോ എന്റെ കോൺസെൻട്രേഷൻ മൊത്തായിട്ട് പോയി വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനാണ് ഉമ്മച്ചി എന്നെ വിളിച്ചത് എന്തുമ്മച്ചി കാര്യോ ഉമ്മച്ചി തിരക്കഥ എഴുതാൻ പോണി തിരക്കഥയോ ഉമ്മച്ചിയോ ഈ ഉമ്മച്ചിനെ കളിയാക്കരുത് ഉമ്മച്ചി ഒരു കലാകാരിയായിരുന്നു എത്ര എത്ര കഥകളാണ് ഉമ്മച്ചി എഴുതിയെന്നറിയോ മൂസക്കായി കെട്ടിയാൽ പിന്നെ എഴുതാൻ പറ്റിയില്ല നല്ല കാര്യം ദാ ഇങ്ങോട്ടൊക്കെ ഇപ്പൊ ദാ ഒരു കൂട്ടർ തിരക്കഥ മത്സരം സംഘടിപ്പിക്കണേ എന്റെ ഉമ്മച്ചി അതൊക്കെ കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ ചെയ്യുന്നല്ലേ കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ തന്നെ ഉമ്മച്ചിക്ക് സിനിമയെ കുറിച്ച് എന്താ അറിയാ മിണ്ടരുത് ഓക്കെ നമുക്കറിയാ എന്റെ ആരാന്റെ ഭാര്യ അയല തവറാന്റെ ഒപ്പരം പോയി എന്നുള്ള കഥ ഈ വായിച്ചിക്കണോ ഇല്ല വായിച്ചാൻ ഇഷ്ടപ്പെടൂ ന്യൂ ജനറേഷന് എന്റെ ഉമ്മച്ചി ഈ തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മച്ചിനോട് സഹായിച്ചാൽ മാത്രം മതി നമ്മൾ ഈ തിരക്കഥ എന്ന് പറയുന്ന സാധനം കണ്ടില്ല അത് എങ്ങനെ ഉണ്ടാവും നിങ്ങളിങ്ങനെ പല പല മേഖലകളിലും കൈവച്ച് പരാജയപ്പെട്ടാലും ഉമ്മച്ചി ഇനി ഇതുകൂടി വേണോ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് മോനി പക്ഷെ ഉമ്മച്ചി നിങ്ങക്ക് സ്ഥിരമായിട്ട് തോൽവി മാത്രാണല്ലോ ഇതിലും ഉമ്മച്ചി വിജയിക്കും അഞ്ജലിക്കും ശ്രീബാലക്കും ശേഷം എന്റെ ഉമ്മച്ചി
ഈ സീൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ സീൻ നമ്പർ കൊടുക്കുക അതാണ് റിസ്മോനെ ഇഞ്ച കഥയിൽ അങ്ങനെ ഒരുപാട് നമ്പർ ഇല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കഥയാണ് ഇങ്ങനെ ബുദ്ധിയില്ലാത്ത സാധനത്തിന് ഞാൻ എങ്ങനെയാണ് തിരക്ക ചെയ്തിപ്പിക്കുക റിസ്മോനെ മാണ്ടേ മാണ്ടേ ആ അല്ല റിസ്മോനെ തിരക്ക ചെയ്താൻ്റെ പേപ്പർ ഇങ്ങനെ നടുക്ക് മടുക്കണേ എന്റെ ഉമ്മച്ചെ അതൊരു സൈഡ് ഡയലോഗ് മറ്റേ സൈഡ് ഡിസ്ക്രിപ്ഷൻ അല്ല ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാന്ന് ആളോട് പറഞ്ഞല്ലേ കാര്യമുള്ളൂ എന്താ രാവിലെ വെള്ള പേപ്പർ എടുത്ത് കളിക്കണ തിന്നാനൊന്നും ഉണ്ടാക്കിയില്ലേ ഞാൻ തിരക്കഥ രചനയുടെ തിരക്കിലാണ് അല്ല ഞമ്മക്ക് പൈക്കുണ്ട് തിരക്കഥ ഇപ്പൊ റെഡിയോ പുങ്ങിക്കൊണ്ടിരിക്കടുത്ത് തിന്ന വല്ലാത്തൊരു കഷ്ടമുള്ള റബ്ബേ കലാകാരികളായ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ഇങ്ങനത്തെ പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും അതിന് ഈ കലാകാരി ആണെങ്കിലല്ലേ ഈ കലാപകാരി അല്ലേ കലാപകാരി പൂച്ച മൂസക്കായി കോൺസെൻട്രേഷൻ പോക്കലി ഒന്ന് പോയി തരി വിടുന്നീ ദാ പോയി ടിക്കൊരു കട്ടിച്ചായിട്ട് തരി അല്ലോട് പറ പോവുറ അവിടുന്ന് രണ്ട് തിരക്കഥാകൃത്തുകാർ വന്നു പറഞ്ഞുതരാം അങ്ങനെ നമ്മളെ കിങ്ങിണി പൂച്ച മുറ്റത്തു കൂടെ ഉലാത്തുകയായിരുന്നു മുറ്റത്തു കൂടി ഇടത്തോട്ടും വലത്തോട്ടും ഉലാത്തുകയായിരുന്നു അപ്പോൾ തന്നെ അമ്മയായ സുന്ദരി പൂച്ച പെട്ടെന്ന് അങ്ങോട്ട് ചാടി വീണു അതാണ് അതിന്റെ ഒരു രീതി എന്തായാലും എനിക്ക് പ്രാന്ത അയക്കുന്നു കേട്ടോ പത്തു അതിന്റെ ലക്ഷണം അത് കുതിരവട്ടത്ത് കൊണ്ടുകൊണ്ടിരുന്ന അത് ഓണം പറഞ്ഞോണ്ടു അങ്ങനൊന്നും ഉണ്ടാവില്ല അനാഥയൊരു ഇണക്കുരുവിന്റെ വലിയ പണക്കാരനെ ഒരു പട്ടിന്റെയും കഥയാണ് ഇത് പണക്കാരനായ പട്ടിയോ പണക്കാരന്റെ പൊരയിലെ പട്ടി ഓലെ ഫ്രണ്ട്സിപ്പിന്റെ ആത്മബന്ധത്തിന്റെയും കഥയിലെ കഥയാണ് മെച്ചിന്റെ പട്ടിക്കുരുവി എന്ന കഥയുടെ ഉള്ളടക്കം ഓഹോ എന്റെ റബ്ബേ എന്തായാലും അയക്കാൻ പോവുകയാണ് പടച്ചവനെ കാത്തോളനെ എന്തേ പേര് പട്ടിക്കുരുവി പട്ടിക്കുരുവിലേ ഓലക്കേമലെ പേര് മലയാള സിനിമ വീണ്ടും പ്രതിസന്ധിയിൽ അല്ല പാത്തുവോ അന്റെ സിനിമ പിടുത്തൊക്കെ എന്തോരിയായി ഫെഫ്കെന്ന് ലെറ്റർ ഒന്നും വന്നില്ലേ അതോ നീ അറിയാണ്ട് ഒരു സിനിമ ആക്കിയോ നിങ്ങൾ കളിയാക്കണ്ട അതിന്റെ സമ്മാനം വേറെ ആക്കി കിട്ടി പത്രത്തിലുണ്ടായിനു അനക്കിപ്പോ സമാധാനായില്ലേ ഞാൻ എന്റെ പുതിയ കഥയിലേക്ക് കടക്കുകയാണ് അണ്ണാന്റെ ആക്രാന്തം അല്ല ഉമ്മച്ചിക്ക് പട്ടിന്റെ പൂച്ചന്റെ അണ്ണാന്റെ കഥയുള്ളൂ ഓരൊന്നും പിന്നെ ചോദിക്കില്ലല്ലോ സംഘടനയും ഇല്ല അതുകൊണ്ട് ഓരെ കുറിച്ച് എന്തും എഴുതാലോ ഞാൻ ചെറിയൊരു പബ്ലിഷറാണ് ഫെഫ്കയിലേക്ക് പാത്തു ഒരു തിരക്കഥ അയച്ചിരുന്നു എൻ്റെ സുഹൃത്ത് അതിന് ജൂറിയിലുണ്ടായിരുന്നു ആ സുഹൃത്ത് വഴി
പാത്തുവിന്റെ പട്ടിക്കുരുവി എന്ന കഥ വായിക്കാനിടയെ. അല്ലോ, നമ്മൾ അറിയാണ്ട് എഴുതി പോയതാ. ഇനി എഴുതൂല. ഇനിയും എഴുതണോ? അത് പറയാനാ ഞാൻ വന്നത്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള കഥാപുസ്തകങ്ങളും ബുക്കുകളും പബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് ഞാൻ. പാത്തുവിന് ഇത്തരം രചനകൾ എനിക്ക് ആവശ്യമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് രസിക്കുന്ന കഥകളാണ് പാത്തുവിൻ്റെത്. അതിനൊരു പ്രതിഫലം ഞാൻ തരാം. ചെറിയ കുട്ടികളല്ലേ, ഓരോന്നും പറയൂല. ഇനി ഉമ്മാനാരും കളിയാക്കാന്ന് കണ്ട. ഉമ്മാന്റെ കഴിവിനെ തിരിച്ചറിഞ്ഞില്ല കൊറച്ച് വൈകിയാലും. പാത്തു, ഈ കലക്കി ഉസാറായി. ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതി തുടങ്ങ, പിന്നെ വലിയ വലിയ കഥയിലേക്ക് പോവാലോ. ആ നോക്ക്, അന്നാന്റെ കഥകളൊക്കെ കീറി കളഞ്ഞേനെ ഈ അമ്മനോട് ക്ഷമിക്കണം കേട്ടോ. അന്നെ നമ്മൾ ഉറപ്പായിട്ടും പ്രോത്സാഹിപ്പിക്കും. സാരില്ല, ചെറിയ കുട്ടികളെ ബുക്കിലാണെങ്കിലും നമ്മളെ കഥ അച്ചടിച്ച് വരികന്ന അയിലു കൂടുതലും നാലാം ക്ലാസ് മാണ്ടിയേ. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് പാത്തുവിന്റെ. അതോളം എപ്പോഴും അങ്ങനെയാണ്, ഒരു കൊച്ചുകുട്ടിനെ പോലെ. അതാണ് എന്നെയും ആകർഷിച്ചത്. പാത്തോ, അപ്പൊ ഈ ധൈര്യമായിട്ട് എനിക്കോ മുസുകായി എന്റെ കൂടെ പുതിയ കഥ ഉണ്ട്. അണ്ണാന്റെ ആക്രാന്തോ ഭാര്യമാരുടെ നല്ല നല്ല കഴിവുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓരോ ഭർത്താക്കന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വാങ്ങുന്നു. നമുക്ക് വീണ്ടും കാണാം.